الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതുപോലെ തന്നെ ഫിലിമിൽ കലാമിന്റെ അഹലുകാർ തൗഹീദിനെ നിർവചിച്ചത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവർ തൗഹീദ് നിർവചിച്ചത് ഹക്കാണ്, പക്ഷെ അവരുടെ ഉദ്ദേശം സിഫാത്തുകളെ നിഷേധിക്കലാണ്. ഫിലിം കലാമിന്റെ അഹലുകാരും സൂഫികളും തൗഹീദിനെ നിർവചിക്കുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നിർവചനത്തിനെതിരാണ്. സൂഫികൾക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യനില്ല, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാനോ അള്ളാഹുവിന്റെ സിഫാത്തുകളെ താഴ്ത്തി ചെയ്യാനോ പാടില്ല, നിഷേധിക്കാനോ പാടില്ല. ഇതൊക്കെ അവരുടെ തൗഹീദ്. സൂഫികളുടെ ലോകം ഭരിക്കുന്നത് അള്ളാഹുവാണ്, ലോകത്തെ കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ഇതൊക്കെയാണ് തൗഹീദിനെ അവർ നിർവചിക്കുക. അശ്ഹരികൾ ഇലുകലാമിന്റെ അഹലുകാർ തൗഹീദിനെ വിശദീകരിച്ചത് അള്ളാഹുവിന് റസീമില്ല, അള്ളാഹു ദാതി ലേഖനാണ് അവന് റസീമില്ല എന്ന് വിശദീകരിക്കാൻ കാരണം അള്ളാഹു നിയത്ത് കദബ് പോലുള്ള സിഫാത്തുകളെ നിഷേധിക്കണം. അള്ളാഹു റസീമില്ല എന്നുള്ളത് അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹു ജുസുകളില്ല, ഭാഗങ്ങളില്ല, അള്ളാഹു അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷെ അശ്ഹരികൾ ഈ തൗഹീദ് കൊണ്ട് ഈ നിർവചനം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വചന പോലുള്ള സിഫാത്തുകളെ നിഷേധിക്കാനാണ്. വിശേഷണങ്ങളിൽ അള്ളാഹുവിന് തുല്യനില്ല, ശരിയാണ്, അർജുന അംഗീകരിക്കുന്നു. വിശേഷണങ്ങളിൽ അവരെ അള്ളാഹു ഏകനാണ്, പക്ഷെ രാജവിയല്ല, അള്ളാഹുവിന് തുല്യനില്ല. പക്ഷെ ഇതുകൊണ്ട് അശ്ഹരി ഉദ്ദേശിക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ ഇസ്തിവാ പോലുള്ള സിഫാത്തുകളെ നിഷേധിക്കാനാണ്, പോലുള്ള സിമത്തുകളെ നിഷേധിക്കാനാണ്. പിന്നെ ശരി പറയുക, അള്ളാഹു പ്രവർത്തനത്തിൽ അള്ളാഹു ഏകനാണ്, അതും ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റുബൂബിയത്തും ഉലൂഹിയത്തും ഒരുമിപ്പിക്കാനാണ്. അതിൽ അവർ റുബൂബിയത്തിനെയാണ് സ്ഥിരീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയത്. പിന്നെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് എന്താണ് ഇബാദത്ത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പഭാഗം സംസാരിച്ചിരുന്നു. ആദ്യമായി അഹ്ലുസുന്നത്തുൽ ജമാഅയുടെ അടുക്കൽ എന്താണ് ഇബാദത്ത്. ചെറിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു ഇബാദത്ത്. അബദ യഅബുദു എന്നതിന്റെ മസ്ദറാണ് ഇബാദത്ത്. അബദ യഅബുദു പ്രയോഗിക്കും അബദ യഅബിദു. നമ്മൾ ഉദ്ദേശിക്കുന്നത് അബദ യഅബുദു ആണ്. എന്താ അർത്ഥം? ദുല്ല് കിയൊതുങ്ങുക, ഖുളുഉ്, ദുല്ല്, തവല്ലു എന്ന ഉദ്ദേശത്തിലാണ് അബദക്ക് കിയൊതുങ്ങുക, വണങ്ങുക എന്ന അർത്ഥത്തിൽ. സാങ്കേതികപരമായി ഇബാദത്ത് എന്നാൽ നമ്മൾ വിശദീകരിച്ചു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹിയുടെ വിശദീകരണമാണ് ഏറ്റവും നല്ല വിശദീകരണം ഇബാദത്തിന്റെ വിശദീകരണങ്ങളിൽ. എന്താണ് ഇസ്മുൽ ജാമിഅ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഫ്ആലി അള്ളാഹിയത്തി വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാത്തിനെയും പറയുന്ന ഒരു നാമമാണ് അൽ ഇബാദ. ഇബാദത്ത് വളരെ നല്ല താരിഫാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം
ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞ താരിഫും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട അനിവാര്യമാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വഇബാദത്തു റഹ്മാനി ഗായത്തു റബ്ബിഹി മാദു ലിആബിദിഹി ഹുമാ ഉദ്ബാനി. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഗായത്തു ഹബ്ബ് അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ കീവണക്കത്തോടു കൂടിയുള്ള മാദു ലിആബിദിഹി ഹുമാ ഉദ്ബാനി, രണ്ട് അടിസ്ഥാനങ്ങളാണ്. പൂർണമായ കീവണക്കത്തോടു കൂടിയുള്ള പൂർണ്ണമായ സ്നേഹമാണ് ഇബാദത്ത്. അതും ഇതിനോട് ചേർത്ത് വായിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞ കാര്യത്തിനോട് ചേർത്ത് ഇതും പറയണം. ഇതാണ് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അടുക്കൽ അൽ ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതായത് അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലവും പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇബാദത്ത് എന്ന് പറയും. ഞാൻ ഇബാദത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആ പ്രവൃത്തിയിലൂടെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലവും പുണ്യവും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പുണ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഷറഈ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഷറഈ പുണ്യമായി കൽപ്പിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം ഇബാദത്താണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഇതാക്കിയ പാടുള്ളൂ, അല്ലാഹു പുണ്യം പാടുള്ളൂ. അതാണ് ചെയ്യുന്നവരുകൾ അന്ന തൗഹീദ ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു ബിൽ ഇബാദ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഉലൂഹിയ്യ. നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു, തൗഹീദുൽ ഇബാദ. ഒരു കാര്യം ഇബാദത്തായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇബാദത്ത് അല്ലാഹുവിന്റെ മാത്രം ഹക്കാണ്. അല്ല ഇബാദത്തു ഹഖുൻ മഹ്ഉൻ സിർഫുൻ ലില്ലാഹ് لا تصرف لأحد لا لنبي مرسل ولا لملك مقرب ولا لرجل صالح. عبادت الله عند ما أكثر ما بغاشر ما هذا آيات قطع نبيك قد كان بعد الله الله من يوري أكيد من سامن بيم ولا ملكين ولا بعد الله دولة تنة سوالي هاي بكتيك من الله بعد الله الله عند ما أكثر ما بغاشر ما അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ ഒരു കാര്യം സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ. വമാ ഖലഖുൽ ജിന്ന വലിൻസ ഇല്ലാ ലിയഅബ്ദൂൻ ഐ ലിയുവഹിദൂൻ ഇഫാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്തിൽ അല്ലാഹുവിനെ തനിപ്പിക്കാൻ ഏകനാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു പറയാൻ, ഖുൽ انما امرت ان اعبد الله ولا اشرك به اليه ادعو واليه مآب. പ്രവാചകരെ അങ്ങ് പറയണം, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, വല ഉശിരിക്ക ബി വലി ശിർക്ക് വെക്കാതെ. ഇലൈഹി അദ്ഉ വഇലൈഹി മആബ്. ഒരു സുന്നത്തിൽ പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നീ നുഹീതു അൻ അഅബ്ദ അല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവയെ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കും പ്രവാചകരെ. ഇത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇബാദ. ഞാൻ അനുസരിച്ചു വെച്ച മാറ്റിന്റെ അടുക്കൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇബാദത്ത് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. എന്നാലും ശേഷം പറയുന്ന കാര്യങ്ങൾക്ക് തിരിയുള്ളൂ. എവിടെയാണ് സൂഫികൾക്കും വിദായികൾക്കും കുബൂലികൾക്കും പേച്ചത് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് സംസാരിച്ച തൗഹീദ് എന്താണെന്നുള്ളത് വിശദീകരിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കേൾക്കണം. ഒന്ന് തൗഹീദ് എന്താണെന്നുള്ളത്, രണ്ട് എന്താണ് ഇബാദത്ത് എന്നുള്ളത്. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിനടുക്കൽ ഇതാണ് ഇബാദത്ത്. രണ്ടാമത്തേത് സൂഫികളുടെ അടുക്കൽ എന്താണ് ഇബാദത്ത്.
വികാരം വ്യക്തമായി ഹരസിനയുടെ ഇനി സൂഫികളടുക്കൽ എന്താണ് ഇബാദത്ത്? സൂഫികളടുക്കൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് നിബന്ധനകളാണ് അവർ ഇബാദത്തിന് പറയുക. ആരാധിക്കപ്പെടുന്ന വ്യക്തിയിൽ റുബൂബിയത്തിൽ വിശ്വസിക്കുകയോ ആരാധിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായ കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തി മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനല്ലാത്ത വിധം സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ആളാണോ എന്ന വിശ്വാസത്തോടുകൂടി മറ്റൊരാൾക്ക് ചെയ്യുന്ന കർമ്മത്തിനാണ് ഇബാദത്ത് എന്ന് പറയുക. സൂഫികൾക്കിടയിൽ സൂഫികൾ പറയും ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തി ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അവൻ ഖാലിഖാണ്, സൃഷ്ടാവാണെന്ന വിശ്വാസം വേണം, അല്ലെങ്കിൽ റബ്ബാണെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ഒന്നാമത്തത് അന്നഹു ലാ യകൂനു ലാ തകൂനു ഇബാദതൻ ഇല്ലാ ബി ഇഅ്തിഖാദിൽ അർറുബൂബിയ ഫിൽ മഅബൂദ്, മഅബൂദിൽ റുബൂബിയത്തിനെ വിശ്വസിക്കണം. ആരാധിക്കപ്പെടുന്ന ആള് റബ്ബാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ ഈ പ്രവർത്തനം ഇബാദത്താവും. രണ്ടാമത്തേത് ഗുണവും ദോഷവും ചെയ്യാൻ സ്വയം കഴിവുള്ളവനാവണം എന്ന് വിശ്വാസത്തോടുകൂടി ചെയ്താലേ ബാധത്താകുകയുള്ളൂ. മൂന്നാമത്തേത് ബേഷികാദി അന്നഹു നാഫിദുൽ മശീഅ ബിദൂനി ഹാജത്തിൻ ഇലൽ ഗൈർ, മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകാതെ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ആളാകണം. ഈ വിശ്വാസത്തോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ അത് ഇബാദത്താകുകയുള്ളൂ. ഇതാണ് സൂഫികളുടെ വാദം. സൂഫികൾ പറയുന്നത് സുജൂദ് ഒരാൾക്ക് വേണ്ടി ചെയ്താൽ ആ സുജൂദ് ഇബാദത്താകൂല, ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിളിച്ച് പ്രാർത്ഥന ഇബാദത്താകൂല, ഇസ്തിഗാസ ചെയ്താൽ ഇബാദത്താകൂല, ഒരു ഇബാദത്ത് ചെയ്താലും ഒരു കർമ്മം ചെയ്താലും അത് ഇബാദത്താകൂല. ഇബാദത്താകണമെങ്കിൽ ആർക്കാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ ആരെയാണോ വിളിച്ചത് അയാള് റുബൂബിയത്ത് വാദം അല്ലെങ്കിൽ നഫ്ഉം ദറും സ്വമേധയാൽ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തീരുമാനിക്കാൻ പറ്റുന്ന സ്വയം പര്യാപ്തത ഉള്ള ആളെ എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് ചെയ്താലേ ഇബാദത്താകുകയുള്ളൂ. ഇതാണ് സൂഫികളുടെ വാദം. നമ്മളെ കേരളത്തിലെ സുന്നികളും ഇതേ വാദക്കാരാണ്. കേരളത്തിലെ സുന്നികളും ഇബാദത്തിനെ സംബന്ധിച്ചുള്ള അവരുടെ വാദം റബ്ബാണെന്ന് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലോ അല്ലെങ്കിൽ സ്രഷ്ടാവാണെന്ന് വിശ്വസിച്ചാലോ ചെയ്താലേ അത് ഇബാദത്താകുകയുള്ളൂ അല്ലെങ്കിൽ ഇബാദത്താകുകയില്ല. സൂഫികളുടെ കിതാബുകൾ നിറയെ ഇതാണ്. അവർ പല സന്ദർഭങ്ങളിലായി ഈ വാദം സമർപ്പിക്കുന്നുണ്ട്. എന്താണ് ശിർക്ക്? കഴിഞ്ഞുപോയ മുശ്രിക്കുകളുടെ ശിർക്ക് എന്തിലായിരുന്നു ഓരോരുള്ള വിഷയത്തിൽ യാതൊരു വിവരവും ഇവർക്കില്ല. തീർത്തും ശിർക്കിനെ സംബന്ധിച്ചും മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചുമുള്ള അജ്ഞമായ ഒരു രീതിയിലുള്ള നിലപാടാണ് നിർവചനമാണ് സൂഫികൾ ഇബാദത്തെ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ശിർക്കിൽ ചെന്ന് പതിച്ചു. ഇതൊന്നും ശിർക്കല്ല, എന്തുകൊണ്ടല്ല? അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഈ വക കാര്യങ്ങൾ ചെയ്താൽ അത് ഇബാദത്താകണമെങ്കിൽ അയാൾ റബ്ബാണ് വിശ്വസിക്കണം. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഇബാദത്താകുകയുള്ളൂ. ഇപ്പൊ രണ്ട് ഭാഷക്കാരൻ നമ്മുടെ, ഒന്ന് അഹ്ലുൽ സുന്ന, രണ്ട് സൂഫിയാക്കളും. സൂഫിയാക്കളുടെ അതേ വാദമാണ് ഇന്ന് നിലവിലുള്ള അശ്അരികളുടെയും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അശ്അരികൾ അവരുടെയും വാദം തന്നെയാണ്. അവരവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇബാദത്താകണമെങ്കിൽ സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ സ്രഷ്ടാവാണെന്ന് വിശ്വസിക്കണം. സ്രഷ്ടാവാണെന്നുള്ള വിശ്വാസം ഇല്ലാതെ സ്വയം കഴിവുണ്ടെന്ന് വിശ്വാസം ഇല്ലാതെ എന്ത് ചെയ്താലും അത് ഇബാദത്താകുകയില്ല. അതുകൊണ്ട് ശിർക്കല്ല. ഇവിടെ ഈ രണ്ട് പക്ഷക്കാരുടെ, ഒന്ന് അഹ്ലുൽ സുന്നത്തുൽ ജമാഅയുടെ നിർവചനവും രണ്ട് സൂഫികളുടെ നിർവചനവും. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് നിർവചനം ജാമിയും മാനുവുമാണ്. എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ നിർവചനത്തിൽ. സൂഫികളുടെ നിർവചനത്തിൽ
മക്കാംശീഖുകളുടെ പ്രവർത്തനം പ്രവേശിക്കുകയില്ല. സൂഫിയ വിശ്വാസ പ്രകാരം നിർവചന പ്രകാരം ഇങ്ങനെ പറയേണ്ടി വരും, മക്ക മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളല്ല. മക്കത്തെ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ ഈ മൂന്ന് വിശ്വാസ പ്രകാരം ഉണ്ടായതല്ല. അത് ഖുർആന്റെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അഹ്സന്നമായുടെ നിർവചന പ്രകാരം മക്ക മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനവും ഇബാദത്തിൽ പ്രവേശിക്കും. സൂഫികളുടെ വചന പ്രകാരം അത് പ്രവേശിക്കുകയില്ല. പറഞ്ഞു തരാം. അവർ പറയുന്നത് സൂഫികളുടെ വചന പ്രകാരം, സൂഫികളുടെ വചന പ്രകാരം ഒന്നുകിൽ മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളല്ല എന്ന് പറയേണ്ടി വരും. മുശ്രിക്കീങ്ങളല്ല എന്ന് പറഞ്ഞാൽ നിർവചനം കൊടുക്കും. മക്കത്തെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്ന പറഞ്ഞക്കാരാണ് ആര്? സൂഫികൾ. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളാണ്, അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. മക്കത്തെ മുശ്രിക്കീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്നുള്ളത് അത് സൂഫികളും അംഗീകരിക്കുന്നു. അപ്പോൾ സൂഫികൾ നിർവചനം കൊടുക്കും. ഇവര് പറയുന്നു മക്കത്തെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളാണ്, ഇവരുടെ നിർവചന പ്രകാരം അത് മുശ്രിക്കുകളാവുകയും ചെയ്യൂല. കാരണം സ്വയം കൈവുണ്ടെന്ന് വിശ്വസിക്കണം, സൃഷ്ടാവാണെന്ന് വിശ്വസിക്കണം, അല്ലെ? ഏറ്റിക്കാത് റുബൂബിയത്ത് ഫിൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നത് റബ്ബാണെന്ന് വിശ്വാസം വേണം. അല്ലെങ്കിൽ സ്വയം കൈവുണ്ടെന്ന് വിശ്വസിക്കണം, മുസ്തഖിലും ബിന്നഫി വല്ലാഹ്, അല്ലെങ്കിൽ നാഫിദുൽ മശിയത്തി ബിദൂനി ഹാജതി ഇലല്ലാഹി, മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാകാതെ സ്വന്തമായി സ്വയം പര്യാപ്തതയുള്ള ആളാകണം എന്ന വിശ്വാസത്തോടുകൂടി ചെയ്താലേ ഒരു കാര്യം ഇബാദത്താകുകയുള്ളൂ. മക്കത്തെ മുശ്രിക്കുകൾക്ക് ഈ മൂന്ന് വിശ്വാസം ഉണ്ടായിട്ടില്ല. ഇനി മക്കത്തെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്ന് സൂഫികൾ പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ വാദം പൊളിയും. മുശ്രിക്കുകളല്ല എന്ന് പറഞ്ഞാൽ വാദം പൊളിയും. എന്തുകൊണ്ട്? ഖുർആനും സുന്നത്തിനും ഇജ്മാഇനും എന്താണ് അവരുടെ വാദം വരിക? മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞാൽ ഇവരെ നിർവചനം പൊളിയും. പറഞ്ഞിരുന്നു മുശ്രിക്കുകളാണ് എന്ന് സമ്മതിക്കുന്നവരാണ് സൂഫികൾ. മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞാലും മുശ്രിക്കുകളല്ല എന്ന് പറഞ്ഞാലും പ്രശ്നം എന്തിലാണ്? ഇവരുടെ നിർവചനത്തിലാണ്. മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം അതിനാൽ നമ്മൾ അടുത്ത വിശദമായി സംസാരിക്കും. ഇപ്പോൾ ഇവരുടെ നിർവചനവുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ രീതിയിൽ സൂചിപ്പിക്കാം. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം അല്ലാഹു റബ്ബാണെന്നാണ്. മക്ക മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന ഒന്നിനും റുബൂബിയത്ത് കൽപ്പിച്ചിരുന്നില്ല, സ്വയം കൈവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല, സൃഷ്ടാവാണെന്ന് വിശ്വസിച്ചിരുന്നില്ല, മറ്റൊന്നിലേക്ക് ആവശ്യക്കാരനാകാതെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സ്വയം പര്യാപ്തതയുള്ളവയാണ് എന്നും വിശ്വസിച്ചിട്ടില്ല. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം എന്തിൽ മാത്രമാണ്? ശഫാഅത്തിലും ഖുർബത്തിലും മാത്രമാണ്. അല്ലാഹുവല്ലാത്തവരെ മക്ക മുശ്രിക്കുകൾ ആരാധിച്ചത് അവരിലൂടെ അല്ലാഹുവിൽ നിന്നും ശഫാഅത്ത് നേടിയെടുക്കാൻ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാൻ. ഇതാണ് ഖുർആൻ വായിച്ചാൽ മനസ്സിലാക്കുക. മനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. ഇതാണ് മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസമായി അല്ലാഹു പറഞ്ഞത് സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്ത്. ഇവരെല്ലാം ആരാധിക്കുന്നില്ല ഇവരിലൂടെ സാമീപ്യം കിട്ടാൻ വേണ്ടി. ആരാധിച്ചത് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാൻ വേണ്ടിയാണ്. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലായി ശുഫഅഉന ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ശുപാർശകരാണ്. അതിനെ തന്നെ അള്ളാഹ് ഖുല അതുനബ്ബിയൂൻ അല്ലാഹ്, അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ് ആകാശത്തിന് മുമ്പിൽ അള്ളാഹ് അറിയാത്ത കാര്യം എന്ന് അതിനെ തന്നെ അള്ളാഹ് മുസ്ലിക്കാണ് ചെയ്തത്. ശുപാർശകരാണ് എന്നുള്ള വിശ്വാസം. ഇതാണ് പറഞ്ഞിരുന്നത് മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം. അതൊന്നും കൂടെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും. ഈ രണ്ട് വിശ്വാസമായിരുന്നു മക്കത്തെ മുശ്രിക്കിന് ഉണ്ടായിരുന്നത്. അള്ളാഹു തന്നെ പറഞ്ഞു. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുല്ലാഹിയുമുള്ള അൽ കബാലുൽ അർബയുടെ രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്, മാ തവജ്ജഅന ഇലൈഹിം മാ ദാഉനാഹു വല തവജ്ജഅന ഇലൈഹിം ഇല്ലാ ലിത്വലബിൽ ഖുർബത്തി വശഫാഅ. നമ്മൾ
ഈ ലാത്തനെയും ഉസ്സയെയും പോലുള്ള ആരാധ്യന്മാരെ ആരാധിച്ചത് ഇവരിലൂടെ അള്ളാഹുവിന്റെ ശുപാർശ നേടിയെടുക്കും. ഇവർ അള്ളാഹുവിനെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടിയാ. അതുപോലെ തന്നെ ഇവരിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടാനും ആണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചത്. ഇവരെ അള്ളാഹു അല്ലാത്ത ഈ ആരാധന്മാരെ റബ്ബാന്ന് വിശ്വസിച്ചിട്ടില്ല, സ്രഷ്ടാവാണെന്ന് വിശ്വസിച്ചിട്ടില്ല, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അത് മറ്റേ ആയാത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അള്ളാഹു പറയാം, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിങ്ങൾക്ക് ഉപജീവനം തരുന്നത് ആരാ? അമ്മ എന്തി കാഴ്ചയെയും കേൾവിയെയും കുടുംബപ്പെടുത്തുന്നവൻ ആരാ? നിർജീവമുള്ളവയെയും നിർജീവമായവയിൽ നിന്നും ജീവനുള്ളവയെയും പുറത്തുകൊണ്ടുവരുന്നവൻ ആരാണ്? അള്ളാഹ് അവരോട് പറയാ, മക്കത്ത് മുശ്രിക്കിനോട് നിന്നെ ആരാ പഠിച്ചു ചോദിച്ചാൽ അവരുടെ പറയാ അള്ളാഹ് പറയാ. അതോ പറയുന്നത് സുൽത്താൻ കബൂദേ തെറ്റിക്കപ്പെട്ടത്. ആകാശഭൂമികളെ പടച്ചത് ആരാ ചോദിച്ചാൽ അവരോടെയും ആകാശങ്ങളെയും ഭൂമികളെയും പടച്ചത് ആരാ? സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തിയതാരാ എന്ന് മറുപടി പറയാ അല്ലാഹ് എന്നൊരു മറുപടി പറയാ. ആകാശത്തിൽ നിന്ന് മയോഷിപ്പിക്കുന്നതാരാണ് പറയുന്നത്. ആകാശത്തിൽ നിന്ന് മയോഷിപ്പിക്കുകയും അങ്ങനെ ഭൂമിയിൽ നിർജീവ്യമായ ഭൂമിയെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന സജീവമാക്കുകയും ചെയ്യുന്നവൻ ആര് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. പിന്നെ വേറെ തെളിവുണ്ട്, ഇവർ അള്ളാഹു അല്ലാത്തവര് ഖാലിഖിയത്തിൽ വിശ്വസിച്ചിട്ടില്ല. മുഫസ്സിരികൾ എല്ലാവരും വിശദീകരിച്ചതാണ്. അവർ ഖൽഖും തദ്ബീറും റിസ്ഖും മുൽഖും അള്ളാഹുവിനാണ് എന്ന് സമ്മതിച്ചവരാണ്. അത്യധികമായി മേലായനാഥൻ അള്ളാഹുവാണ് എന്നവർ അംഗീകരിച്ചവരാ. അതവരുടെ തൽബിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ ഹദീസ് എന്താണ്? അവർ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ തൽബിയ ചൊല്ലുമായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരനാരാണ്? തംലികു, നീ ഉടമപ്പെടുത്തു, നിന്റെ കീഴിലാണ്. സ്വയം പര്യാപ്തത ഉറപ്പിച്ചിട്ടില്ല, സ്വന്തം നിലക്ക് സ്വന്തമായ കഴിവുണ്ടെന്ന് സമതിയത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടമപ്പെടുത്തിയതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത് എന്നാണ്. അതാണ് ഹസ്രത്ത് നൂർ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന പ്രവാചകൻ ഹസ്രത്ത് ഖാലിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരുടെയും ശത്രുക്കളുടെ വാദം. എന്താ വാദം? ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയത്തിൽ മാത്രമാണ്. അള്ളാഹു റബ്ബാണ് എന്ന വിഷയത്തിൽ ആരും ഏറ്റുമുട്ടിയിട്ടില്ല, ആരും ഏറ്റുമുട്ടിയിട്ടില്ല. അവരുടെ തർക്കം എവിടെയാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണോ അല്ലാത്തവരെ ആരാധിക്കാൻ പറ്റുകയില്ലയോ? അതാണ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ ലൂത്ത് നബിയോട് ചോദിച്ചതാണ്, അജീതന നീ വന്നിരിക്കുന്നത് നമ്മൾ അള്ളാഹനെ മാത്രം ആരാധിക്കാനാണോ? അള്ളാഹനെ അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹനെ മാത്രം ആരാധിക്കും.
നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെ ഉപേക്ഷിക്കാനും വേണ്ടിയാണോ, അത് പറയാൻ വേണ്ടിയാണോ നീ വന്നത് എങ്കിൽ നീ തെളിവ് കൊണ്ടുവ, നീ വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ടുവ, നീ സത്യസന്ധനാണ് എങ്കിൽ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോഴും മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതും ഇതേ വാചകമാണ്. ഒരുപാട് ആരാധിക്കപ്പെടുന്നതിനെ ഒറ്റ ആരാധിക്കപ്പെടുന്ന ആളാക്കുകയാണോ, ഒരുപാട് റബ്ബിനെ ഒറ്റ റബ്ബാക്കാന്നല്ല പറഞ്ഞത്, ഒരുപാട് റാലിക്കിനെ ഒറ്റ റാലിക്കാക്കാന്നല്ല പറഞ്ഞത്, ഒറ്റ ഇലാഹാക്കുകയാണ് ഒരുപാട് ഇലാഹുകളെ. അൽ ഇലാഹ് മാനന്താ അൽ മഅബൂദ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ സൂഫികൾ എന്ന താരിഖ് പ്രകാരം മക്ക മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. പ്രകടമായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് ബോധ്യമാകുന്നത് മക്ക മുശ്രിക്കുകൾ സൂഫികൾ പറഞ്ഞ ഇബാദത്തിന്റെ നിർവചനത്തിന്റെ മൂന്ന് നിബന്ധനകൾ പാലിക്കാത്തവരാ. എന്തൊക്കെയാണത്? ഇഅ്തിഖാദുർ റുബൂബിയ്യത്തി ഫിൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നതിൽ പെടുന്നവയിൽ റബ്ബാണെന്നുള്ള വിശ്വാസം നൽകുക. ഇഅ്തിഖാദുൽ മുസ്തഖിൽ, ഇഅ്തിഖാദുൽ ഇസ്തിഖ്ലാൽ ബില്ലതി വ നഫ്ഉ, നഫ്ഉൽ നറിയു സ്വയമേ ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇഅ്തിഖാദുൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടുള്ള കിയോദുക്കമാണ്, അങ്ങനെ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് വിവാദം എന്ന് പറയുക. ഇതാണ് സൂഫികളുടെ വാദം. സമാനമായ വാദമാണ് അശരികൾക്കും. ഈ വിഷയത്തിൽ അവർക്ക് സാമ്യതയുണ്ട് അശരികൾക്ക്. അതെ, അതാണ് അവരുടെ വാദത്തിലുള്ള പൊള്ളത്തരം. അവർ പറയുന്നത് ഇതാണ് ഇബാദത്താകുകയുള്ളൂ. പിന്നെ അവർ മക്കത്തെ മുശ്രിക്കാൻ സംബന്ധിച്ചുള്ള വിചാരണ സംസാരം വേറെയാണ്. ചിലത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞത് അവർ മക്കത്തെ മുശ്രിക്കാൻ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസ നിലപാട് വേറെ നിലപാടാണ്. ഞാൻ വിശദീകരിക്കാൻ ഇൻഷാല്ല. അവരുടെ കിതാബുകളൊക്കെ ഇബാദത്തിന്റെ താരിഫായിട്ട് ഇതാണ് പറയാം. കേരളത്തിലുള്ള സുന്നികൾ വരെ ഇബാദത്തിന്റെ താരിഫായിട്ട് ഇതാണ് പറയാം. അതായത് വഴിപാടുകൾ നടത്തിയാൽ ശിർക്കല്ല. ശിർക്കല്ല അപാദമാണ് ഇവരുടെ പറഞ്ഞ ഈ മഹാബുദ്ധത്തെ കുറിച്ച് ചിന്തപ്പെടാനാണ് ഇവിടെ ഈ നിർവചനമാണ്. ഈ നിർവചനത്തിൽ അവർ വന്നത് അലസ്നത്തിന്റെ മാറ്റ നിർവചനത്തിൽ മക്ക മുശ്രിക്കുകൾ ചെയ്തതും ഈ ഭാഗത്താണ്. അത് അല്ലാഹു അല്ലാത്തത് പോയതുകൊണ്ട് ശിർക്കാണ്. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് അത്. നിങ്ങൾ സലഫികൾ പറയുന്ന പ്രകാരം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ജാറത്തിൽ സുജൂദ് ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുമോ? അപ്പൊ അത് ഇബാദത്ത് അല്ലല്ലോ. അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ അല്ലാഹു ഇഷ്ടപ്പെടുമോ? അപ്പൊ അത് ഇബാദത്ത് അല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വാക്കും പ്രവൃത്തിയാണെന്നല്ലേ? അപ്പോൾ ജാറത്തിൽ പോയി സുജൂദ് ചെയ്ത് അല്ലാഹു ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പൊ അത് ഇബാദത്ത് അല്ലല്ലോ. തെറ്റിദ്ധരിപ്പിക്കാം. നമ്മുടെ മറുപടി പഠിച്ചുകൊണ്ട മറുപടിയാണ്. എന്താ മറുപടി? ദുആ ചെയ്യൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. ശിർക്ക് അല്ലാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമാണ്. ഇഷ്ടപ്പെടുന്ന ദുആ എന്നുള്ള പ്രവർത്തനം ഇബാദത്താ, അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാ. ആ ഇബാദത്തിനെ നിങ്ങൾ ഓരോരാൾക്ക് കൊടുത്തു എന്നതാണ് പ്രശ്നം. നിങ്ങൾ ചെയ്ത ഇബാദത്ത് ഇബാദത്താ, നേർച്ച ഇബാദത്താ, ദാക്കവശപ്പെട്ടതാണ്.
അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ അത് അല്ലാഹു അല്ലാത്തവർ കൊടുത്തു എന്ന ശിർക്ക് പ്രവർത്തനമാണ് ഇവിടെ പ്രശ്നം. തിന്നിട്ടില്ല, സുജൂദ് അല്ലാഹുക്ക് ഇഷ്ടമാണ്, അത് വേറെ കൊടുത്തു എന്നുള്ള പ്രശ്നം. സുജൂദ് അല്ല പ്രശ്നം ഇവിടെ, അത് വേറെ കൊടുത്തു എന്നുള്ള പ്രശ്നം. നേർച്ച നിങ്ങൾ ചെയ്യുന്നു, അത് ഇബാദത്താണ്. എന്തുകൊണ്ട് ഇബാദത്ത്? നേർച്ച അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹു ചെയ്യാൻ കൽപ്പിച്ച പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ് അത് നിങ്ങളെ യോജിക്കപ്പെടുന്നത്? അത് നിങ്ങൾ കൊടുക്കേണ്ടവർക്ക് എല്ലാം കൊടുത്തത്, വേറെ കണ കൊടുത്തത്, ഒന്ന് ശിർക്ക് ചെയ്തു അല്ലാഹുവിന്. ആർക്കാണ് അത് കൊടുക്കേണ്ടത്? അവനെല്ലാം കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങൾ അസ്നാമുകൾക്ക്, വിഗ്രഹങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തിയിരുന്നു. നേർച്ച വഴിപാടുകൾ നടത്തപ്പെടാൻ അറിയൻ അല്ലാഹുവാ. അപ്പോൾ അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് നേർച്ച, അത് നടത്തേണ്ടത് അല്ലാഹുവിന്ന. മക്കത്തെ മുശ്രിക്ക് നടത്തിയത് ലാത്തക്ക് മുസ്ദഖുമാർ. അതുകൊണ്ട് മക്കത്തെ മുശ്രിക്ക് ഇബാദത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചു വിട്ടു. ആ തിരിച്ചുവിടൽ ശിർക്കാം. പറയണോ? സുജൂദ് അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. ആ ഇഷ്ടപ്പെട്ട പ്രവർത്തനം നൽകപ്പെടാൻ അറിയാൻ അല്ലാഹു മാത്രമാണ്. ആ ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തെ മറ്റുള്ള കൊടുത്തു എന്നതാണ് ശിർക്ക്. ക്ലിയർ അല്ലേ? അതാണ് ശിർക്ക്. അപ്പൊ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഭിപ്രായം, നിർവചന പ്രകാരം മക്കത്തെ മുശ്രിക്ക് ചെയ്ത പ്രവർത്തനവും ഇബാദത്തിന്റെ ഗണത്തിൽ പെടും. അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇബാദത്ത്. നേർച്ച അല്ല ഇഷ്ടപ്പെടുന്നതാണ്, ഇബാദത്താണ്. വിളിച്ച് പ്രാർത്ഥിക്കൽ അല്ല ഇഷ്ടപ്പെടുന്നതാണ്, അത് ഇബാദത്താണ്. സുജൂദ് ചെയ്യൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്, അത് ഇബാദത്താണ്. സുജൂദ് എല്ലാം ഇബാദത്താണ്. ഇതൊക്കെ മക്ക മുശ്രിക്കൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആർക്ക്? അല്ലാഹു അല്ലാത്തവർക്ക്. ശിർക്കായി ഇബാദത്ത് വേറെ ആൾക്ക് പോയി. മനസ്സിലായ? എന്റെ സൂഫികൾ പറയുന്ന പ്രകാരം, സുന്നികൾ കുബൂരികൾ പറയുന്ന പ്രകാരമാണെങ്കിലോ, മക്കത്തെ മുശ്രിക്ക് ലാത്തക്ക് ഇബാദത്ത് ചെയ്തോ? ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട്? ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ റുബൂബിയത്ത് വിശ്വസിക്കണം, മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചിട്ടില്ല. ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ സ്വയം കൈ വിശ്വസിക്കണം, മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചിട്ടില്ല. ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ സ്വയം പര്യാപ്തത, അവൻ സ്വയം മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനല്ലാത്ത രീതിയിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നവനാകണം, മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് സൂഫികൾ നിർവചന പ്രകാരം മക്കത്തെ മുശ്രിക്ക് ശിർക്ക് ചെയ്തിട്ടില്ല. അഹ്ലുസുന്നത്തിന്റെ നിർവചന പ്രകാരം മക്കത്തെ മുശ്രിക്ക് ശിർക്ക് ചെയ്തു. ഇതാണ് ഇബാദത്തെ നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ അസല്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ നിർവചനവും സൂഫികളുടെ നിർവചനവും, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെയും സൂഫികളുടെ നിർവചനത്തെ താരതമ്യം ചെയ്യുമ്പോൾ സൂഫികളുടെ നിർവചനത്തിൽ വരുന്ന അപകടം. അതുകൊണ്ട് തന്നെ സൂഫികൾ വാദിച്ചു, അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ, സുജൂദ് ചെയ്താൽ, നേർച്ച വഴിപാടുകൾ ചെയ്താൽ അത് ശിർക്കല്ല, അത് ശിർക്കാണ് എന്ന് സലഫുകൾ പറയുമ്പോൾ അവർ പറയും സ്വയം കഴിഞ്ഞെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ, ഹാലിക്കൽ എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ. ഇതൊന്നും വിശ്വസിക്കാതെ നാം മഹാന്മാരോട് ചോദിച്ചാൽ അത് ശിർക്കല്ല, അനുവദനീയമാണ്, പുണ്യമാണ്, അത് അസ്ബാബുകളാണ്. അവർ നിർവചനത്തിൽ നിന്നും അവർ തെന്നിമാറിപ്പോയി. അവർ നിർവചനത്തിന്റെ പേര്, അവർ ഇങ്ങനെ ഒരു നിർവചനം വെച്ചതിന്റെ പേരിൽ വലിയ അബദ്ധത്തിൽ അവർ ചെന്ന് ചാടി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മൾ നിലവിലുള്ള കൂലികളും ഈ നിർവചന പ്രകാരം തുറന്ന് പറഞ്ഞു. ഒരു കാലം ഇപ്പൊ തുറന്ന് പറയാൻ തുടങ്ങി സൂഫികൾ പറഞ്ഞ അതേ നിർവചനം. എം ടി ദായിനി മംഗലാപുരം സംവാദത്തിൽ തുറന്നു പറഞ്ഞു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് യാ മൊയ്ദീൻ ചെയ്ത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയാം മൊയ്ദീൻ ചെയ്ത് ഹാലിക്കാണെന്ന് വിശ്വാസമില്ലാതെ. അപ്പോൾ ഈ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തായ ഹിദായത്ത്. ഹിദായത്ത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, മുസ്ലിം ആകാനുള്ള തൗഫീഖ് കൊടുക്കൽ. രണ്ട്, മുസ്ലിം ആകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകൽ. ഇന്നക്കല്ലാത്ത ഹദീയും ഇന്നക്കല്ലാത്ത ഹദീയും നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇന്നക്കല്ലാത്ത ഹദീയാണെങ്കിൽ അവിടെ ഹാലിക്കാൻ വിശ്വാസം ഇല്ലാതെ പറഞ്ഞ ആവശ്യമില്ല. കാരണം പഠിപ്പിക്കപ്പെടുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഹാലിക്കാണെന്ന് വിശ്വാസമില്ലാതെ ഇതിനെ സാധനം മുസ്തഖീം എന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ
എന്നെ മുസ്ലിമാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല, ഖാലി കടന്ന് വിശ്വാസമില്ലാതെ. അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചത്, ആ പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് കോഴിക്കോട് പറഞ്ഞു. തൗഹീദ് എന്ന് പറഞ്ഞാൽ എഴുതിക്കാതു അത് ശരീക്ക് പിന്തുടരുക, അള്ളാഹുവിനെ ശരീക്കുണ്ടെന്ന് ശരീക്കില്ല എന്നുള്ള വിശ്വാസമാണ് തൗഹീദ്. അപ്പോൾ ശിർക്കോ നേരെ തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശിർക്ക്, ശരീക്കുണ്ടെന്ന് വിശ്വസിക്കല. അപ്പൊ അള്ളാഹ് പോലെ ഒരു അള്ളയുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ. ഇവിടെ സംസാരത്തിന്റെ രത്ന ചുരുക്കത, അല്ലെങ്കിൽ സ്രഷ്ടാവ് ആണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ, സ്വയം കൈവിടുന്നു വിശ്വസിച്ചാലേ ശിർക്കാകൂ. അങ്ങനെ വിശ്വാസമില്ലാതെ ഭൗതികമായതായാലും ശരി അഭൗതികമായ കാര്യങ്ങളായാലും ശരി ഏത് പടപ്പുകളോടും ചോദിക്കാം, ശിർക്കല്ല. എവിടെ പറഞ്ഞു? കഴിഞ്ഞ ആഴ്ച രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് കോഴിക്കോട് പറഞ്ഞു. അതിനാണ് വർക്കത്തിന്റെ തെളിവൊക്കെ കൊണ്ടുവന്നത്. വർക്കത്തിന്റെ തെളിവ് കൊണ്ടുവന്നതിനാ വർക്കത്തിൽ നിന്നും അഭൗതികമായി പുണ്യം പ്രതീക്ഷിക്കുന്നു. അവർ വർക്കത്തിൽ നിന്ന് മനസ്സിലോ അറിയാത്തവരാ, അല്ലെങ്കിൽ അറിവില്ലായ നടിക്കുന്നവരാ. എന്താണ് വർക്കത്തിന്റെ അസൽ? അല്ലസ്ലു ഫി തബറുക്കി തൗഖീഫു അല തലീലി ലാ യതഗ്രീബു ബിദ്ദാതി വസ്സമാനി വൽ മകാനി മിൻ ഗൈരി ശക്കി യാ അഹൽ ഇർഫാനി. അല്ലെ, അല്ലാഹു അല്ലാഹുവിന്റെ റസൂലു എന്തൊന്നിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞോ അതിലാണ് ബർക്കത്തുള്ളത്. അതിൽ നിന്നും എങ്ങനെ ബർക്കത്തെടുക്കണം എന്ന് പറഞ്ഞോ അങ്ങനെ ബർക്കത്തെടുക്കാൻ പറ്റുള്ളൂ. ബർക്കത്തുണ്ട് എന്ന് അല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങളിൽ ബർക്കത്തിനെ പ്രതീക്ഷിക്കുമ്പോൾ മുബാരിക് അല്ലാഹു ആണെന്നുള്ള വിശ്വാസമാണ്. അൽ ബർക്കത്തു മിൻ അല്ലാഹ്, ബർക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്. എന്നാൽ ഏതോ ആ വസ്തുവിൽ നിന്നും ബർക്കത്ത് കിട്ടുന്നു, ആ വസ്തുവാണ് നൽകുന്നത് മുബാരിക് എന്ന് വിശ്വസിച്ചാൽ അവിശ്വാസത്തിന്റെ പ്രശ്നം വരും, അത് ശരിക്കും വിശ്വാസമായി മാറും. വേറെ വാദിച്ചത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറുകളിൽ നിന്നും സഹാബകൾ ബർക്കത്ത് പ്രതീക്ഷിച്ചു, അഭൗതികമായ രീതിയിൽ ഗുണവും ദോഷവും ആ വസ്തുവിൽ നിന്നും പ്രതീക്ഷിച്ചു. അല്ല, ആ വസ്തുവിൽ അല്ലാഹു നിക്ഷേപിച്ച ധാരാളക്കണക്കിന് നന്മ അല്ലാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് അതിനെ സമീപിക്കലിലൂടെ. ഉദാഹരണത്തിന് അനുവദനീയമായ തവസ്സുൽ പോലെ, അനുദിനീയമായ തവസ്സുലും പോലെ. എങ്ങനെ? ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹനോട് പറയുന്നത് പോലെ, സ്വാലിഹായ ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ. മനസ്സിലാകുന്നുണ്ട? അതെ, അള്ളാഹു നിക്ഷേപിച്ച ഹൈർ നന്മകൾ അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ആ വസ്തുവിനെ സമീപിക്കലിലൂടെ സ്പർശിക്കലിലൂടെ. അല്ലാതെ ആ വസ്തുവിൽ നിന്നും അഭൗതികമായ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ചാൽ ഐശ്വർക്ക് വരും. ആ വസ്തുവാണ് ബർക്കത്ത് തരുന്നത്, ആ വസ്തുവിന് അബോധികമായ വർക്കത്തരം കഴിവുണ്ട് വിശ്വസിച്ചിരിക്ക. ഇവര് പറയുന്നതാ കോഴിക്കോട് വാദിച്ചതാ അബോധികമായി നമ്മൾ നന്മ തേടിയില്ലേ റസൂലുള്ള വസ്ത്രത്തിലൂടെ, റസൂലുള്ള മുടിയിൽ നിന്നും അബോധികമായി തേടിയില്ലേ? തേടിയിട്ടില്ല, അങ്ങനെ തേടിയാലേ ശിർക്ക. ആരും തന്നെ തേടുന്നില്ല, നിങ്ങളുടെ വിശ്വാസ പ്രകാരമാണ് അത് അബോധികമായിട്ട് അത് തേടുന്നുള്ളത്. അങ്ങനെയല്ല ശരി, അങ്ങനെ വർക്കത്തിൽ നിന്ന് അവർ തെളിവെടുത്തത്. എവിടെ വാദിച്ചത്? തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഏകനാക്കല, ശിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ തൗഹീദിന്റെ ഓപ്പോസിറ്റ് വിശ്വാസം ഉണ്ടായതാണ് ശിർക്ക് വരിക. അപ്പൊ അല്ലാഹു ഏകനാണ്, അപ്പൊ അല്ലാഹുനെ പോലെ അല്ലാണ്ട് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ആ വിശ്വാസം ഇല്ലാതെ ഏത് പടപ്പിനോടും എന്തും ചോദിക്കാം, ശിർക്കാകുകയില്ല. അതൊന്നുകൂടെ ശക്തിപ്പെടുത്തി ഇന്നലെ ആലപ്പുഴയിൽ എം ടി ദാരിയിൽ തന്നെ തുറന്നു പ്രത ആവിഷ്കാരം. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വിദ്യാർത്ഥികളും പറയിപ്പിച്ചു, ഈ ആഴ്ച ഇന്നലെ ആലപ്പുഴയിൽ തുറന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ ഈ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കണം. അലസുന ജമാഅത്തിന്റെ താരിഫ് ഇന്നത, നിർവചനം ഇന്നത, സൂഫികളുടെ നിർവചനം ഇന്നതാ, ഇതിനെ പ്രാമാണികമായി ഏറ്റുമുട്ടിക്കണം. അപ്പോഴാണ് ശിർക്ക് തൗഹീദ് വ്യക്തമാകുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നിർവചന പ്രകാരം മക്കത്തെ മുശ്രിക്കുകളുടെ ശിർക്ക് എന്താ നമുക്ക് ബോധ്യായി. നമ്മുടെ നിർവചന പ്രകാരം അവർ ചെയ്തത് ശിർക്കാണ്, സൂഫികളുടെ നിർവചന പ്രകാരം ഇത് ചെയ്തത് ശിർക്കാകുകയില്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വശമാണ് ഇത്.
എന്താണ് ഇബാദത്ത് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് തൗഹീദ് എന്ന് പഠിച്ചു, അത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഗൗരവപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്താണ് ഇബാദത്ത്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കുറച്ച് ടഫാണ്, ടൈറ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ഭാഷയിലേക്ക് ഇറങ്ങിയതാണ്. അറബി വാർത്തകൾ പരമാവധി കുറച്ചു, താരീഫ് വാർത്തകളൊന്നും ഉദ്ധരിക്കാതെ അവരുടെ വാദം മാത്രം പറഞ്ഞത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിധം തിരിയാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് നിർത്തുന്ന എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, നല്ല തൊണ്ടവേദന കിട്ടിയ കാര്യം. ഞാൻ അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അവരോട് ചോദിക്കാനുള്ളത്, മക്കത്തെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കുകളാണ് നിങ്ങൾ സമ്മതിക്കുന്നു, ആ സമ്മതം അംഗീകരിച്ചു കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കട്ടെ. നമുക്ക് അങ്ങോട്ടുള്ള ചോദ്യം, നിങ്ങളുടെ ഈ വാദപ്രകാരം ശിർക്ക് സംഭവിച്ച ഒരാളുകൾ പറയും, അള്ളാഹുവിനെ പോലെ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ സൂഫികൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഗുണവും ദോഷവും സ്വമേധയൊക്കെ ചെയ്യാൻ കഴിവുള്ള ആള്, അതേപോലെ അന്നവും മറ്റിടത്തിലേക്ക് ആവശ്യമില്ലാതെ സ്വയം പര്യാപ്തയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളെന്ന് വിശ്വസിച്ചുകൊണ്ട് ശിർക്ക് ചെയ്ത ആരാണുള്ളത്, അങ്ങനെ വിശ്വസിക്കുന്ന ആരാണുള്ളത്? മറുപടിയില്ല. ഒന്നെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറയും, അല്ലെങ്കിൽ അവർ പറയും അങ്ങനെ ചെയ്യുന്ന മുസ്ലിമികൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് റസൂല പറഞ്ഞു തന്നെ പറയും. അവർ പറയുന്ന വാദം മുസ്ലിം ആയി കഴിഞ്ഞാൽ ശിർക്ക് സംഭവിക്കുകയില്ല. റസൂൽ എന്ന് പറഞ്ഞു ലാ തഖൂമു സാഅ ഹത്താ തൽതഹിക ഫിആമു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിലെ ഒരു ടീം മുശ്രിക്കുകളുമായി ചേരാതെ ഖിയാമത്താൾ സംഭവിക്കുകയില്ല. ലാ തഖൂമു സാഅ ഹത്താ തൽതരിബ അല്യാതു നിസാഇ ദൗസ് ഹൗല ദിൽ ഹൽസ. ദിൽ ഹൽസ എന്ന് പറഞ്ഞ വീട്, ആ വീട്ടിൽ വീട്ടിന് ചുറ്റും ദൗസ് ഗോത്രത്തിലെ പെണ്ണുങ്ങളുടെ ചന്തി ഇളകുമാറും എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിനുള്ളിലുള്ള ബിംബത്തെ ആരാധിക്കാൻ വേണ്ടി ദൗസ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ വരുന്നത് വരെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞതാണ്, ശിർക്കിനെ സൂക്ഷിക്കാൻ ദുആ പഠിപ്പിച്ചതാണ്. ഇവര് പറയും മുസ്ലിമായി കഴിഞ്ഞാൽ ശിർക്ക് സംഭവിക്കുകയില്ല. മറ്റാ വാക്ക് പ്രശ്നം കഴിഞ്ഞല്ല, പിന്നെ എന്ത് ചെയ്യാല, മുസ്ലിമാണ്. അല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.